ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് സിനിമ. ഇപ്പോൾ ലാൽ ജോസിന്റെ സിനിമ എന്നുള്ള ഒരു ലാൽ ജോസ് സിനിമ തന്നെയാണ് എല്ലാം കൊണ്ടും. സിനിമ കണ്ടിട്ട് ഒരിക്കലും ഒരു മോശ സിനിമയെന്ന് ഉള്ളൊരു അഭിപ്രായം നമുക്ക് ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. പുതുമുഖങ്ങള് സിനിമ എന്ന് പറയാൻ പറ്റില്ല. അതിൽ ഇൻ്റർവ്യൂവിൽ രണ്ടുപേരെ ഞാൻ സാധാരണ കണ്ടിട്ടില്ല, അതുള്ളൂ. വിൻസിയും മറ്റവരൊക്കെ നേരത്തെ തന്നെ ഒരുപാട് സിനിമകൾ, നായിക പ്രാധാന്യം ഉള്ള സിനിമ എന്നല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ആ നായിക പ്രാധാന്യം ഉള്ളതാണെങ്കിൽ പറയാം. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് സിനിമ. പെർഫോമൻസ് ഒക്കെ നല്ല പെർഫോമൻസാണ്. ഞാൻ ട്രെയിലർ കണ്ടില്ല. ഞാൻ ലാൽ ജോസിൻ്റെ സിനിമയാണെന്ന് വെച്ചിട്ട് ആ ഒരു പേര് വെച്ചിട്ട് ആ സിനിമ കാണാം, റിലീസിൻ്റെ തന്നെ കാണാമെന്ന് വിചാരിച്ചു. ആ പ്രതീക്ഷിച്ച പോലെ നല്ല സിനിമ തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് നമുക്ക് ഇങ്ങോട്ടൊക്കെ പോകുന്നു പറഞ്ഞ സിനിമയെ സെക്കൻഡ് ഹാഫിൽ പിടിച്ച് നിർത്തിയിട്ടുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ രീതിയിൽ തന്നെ. ആ ത്രില്ലർ, ത്രില്ലർ അങ്ങനെ ഒരു പ്യുർ ത്രില്ലർ എന്ന് പറയാമില്ലെങ്കിലും ഒരു ത്രില്ലിംഗ് ഉണ്ട് അവസാനത്തെ കുറേ മിനിറ്റുകളിൽ, ത്രില്ലിംഗ് തന്നെയാണ്. കൊള്ളാം, നന്നായിട്ടുണ്ട്, നല്ല സ്ക്രിപ്റ്റാണ്. കൊള്ളാം, ലാൽ ജോസിൻ്റെ സിനിമ എന്നുള്ള ഒരു ലാൽ ജോസ് സിനിമ തന്നെയാണ് എല്ലാം കൊണ്ടും നോക്കുമ്പോൾ. അതിൻ്റെ ആ ഒരു കൈയടക്കം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഒരു സിനിമ നമ്മൾ കാണുമ്പോൾ ഒരു കൈയൊതുക്കം എന്ന് പറയുന്ന ഒരു അതുണ്ട് സിനിമയ്ക്കകത്ത്. ആ സിനിമ നന്നായിട്ടുണ്ട്, ഒരു ഫാമിലിക്ക് കാണാൻ പറ്റുന്ന സിനിമ തന്നെയാണ്. സിനിമ കണ്ടിട്ട് ഒരിക്കലും ഒരു മോശ സിനിമയെന്ന് ഉള്ളൊരു അഭിപ്രായം നമുക്ക് ഉണ്ടാവില്ല, അത് ഉറപ്പാണ്.